ടീച്ചർ, ഇതെൻ്റെ മകളാണ്. ഇവൾ മറ്റു കുട്ടികളെപ്പോലെയല്ല, കുറച്ച് വ്യത്യസ്തയാണ്. മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെന്നും വേദനയാണ്. എൻ്റെ കാലശേഷം എൻ്റെ മകൾ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും എൻ്റെ ടീച്ചറെ? ഏയ്, അതൊന്നും പ്രശ്നമില്ല. മോള് നല്ല കുട്ടിയല്ലേ, അല്ലേ മോളെ? മോളിങ്ങ് വാ, ഇവിടെ ഇരുന്നേ. കേറിയിരിക്ക്. മോള് നല്ല കുട്ടിയല്ലേ. ഇവിടെയും ഇതുപോലെ വന്നൊരു മോളുണ്ട്. ആ മോളെ പറ്റി ഞാൻ പറയാം. ഒരു ദിവസം അവൾ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ദൂരത്തേക്ക് ഓടിപ്പോയി. അമ്മയുടെ നിയന്ത്രണത്തിൽ മാത്രം ജീവിച്ച മകൾക്ക് ഈ വിശാലമായ ലോകം ആ ദിവസം ഒരു കൗതുകമായിരുന്നു. പക്ഷേ എന്തെന്നറിയില്ല, ഈ സമൂഹം അവളെ അവഗണിച്ചു. മറ്റു കുട്ടികളെപ്പോലെ പാറിപ്പറന്ന് നടക്കാൻ അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് നേരിടേണ്ടി വന്നത് ഒറ്റപ്പെടുത്തലുകളും പരിഹാസവുമാണ്. അമ്മ മകളുടെ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ അവളുടെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുത്തി. അവൾ തന്നിൽ മാത്രം സുരക്ഷിതയാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ മകൾക്ക് നിഷേധിക്കപ്പെട്ടത് വിദ്യാഭ്യാസവും സൗഹൃദങ്ങളുമായിരുന്നു. ദേഷ്യം അവളുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. ഭക്ഷണം പോലും കഴിക്കാതിരുന്ന ദിവസം. തകർന്നു പോയ അമ്മയ്ക്ക് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യം മാത്രം. അവളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നിലച്ചു. എന്നാൽ ഇന്ന് ഇവിടെ ഞങ്ങൾക്കൊപ്പമുണ്ട് ആ മകൾ. ഇപ്പോ ആ മോൾ എവിടെയാണെന്ന് അറിയാമോ? എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ആ മോളുടെ അടുത്ത് പോവാം. വരൂ, ഇവിടെ ഇരുന്നോളൂ. അമ്മ, ഇതാണ് ഞാൻ പറഞ്ഞ ആ അമ്മ. അവളെ ഒഴിവാക്കിയ ആ സമൂഹമെന്ന് അവളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ആ അമ്മ ഇന്ന് മറ്റാരെക്കാളും സന്തോഷവതിയാണ്. ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് പരിശീലിക്കാനും പ്രദർശിപ്പിക്കാനും അവസരമുണ്ടാകുമ്പോഴാണ് ഈ മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്നത്. ഇവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾക്ക് കാരണക്കാർ നമ്മൾ ഓരോരുത്തരുമാവട്ടെ.
കൂടെ നിൽക്കാം, കൂടെ കൂട്ടാം. അവസരങ്ങളുടെ ഈ ലോകം ഇവർക്കും സ്വന്തമാണ്.